ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ എനിക്ക് അത്രയും സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. 2022 നമ്മൾ കാലെടുത്ത് കുത്തിയിരിക്കുകയാണ്. 2021 നമ്മളോട് യാത്ര പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജീവിതം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും ജീവിത പാഠങ്ങളുമാണ് നമുക്ക് തന്നത്. എങ്കിലും ദൈവം വളരെ കരുതലോടെ നമ്മളെ കൈനടക്കുകയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമ്മളെ അനുവദിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വലിയ കരുതലിനെ, സ്നേഹത്തെ, സംരക്ഷണത്തെ നമുക്ക് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ പുതിയ വർഷത്തിൽ ബൈബിളിൽ നിന്ന് 3 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക. സുഭാഷിതൻ്റെ പുസ്തകം 16:1 നമ്മളോട് പറയുന്നത്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു വർഷത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒത്തിരിയേറെ പദ്ധതികളുണ്ടാകും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പല പ്ലാനുകളും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് തമ്പുരാൻ്റെ തീരുമാനമാണ് നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ച് ദൈവിക പദ്ധതികളോട് സഹകരിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാൻ നൽകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. മനുഷ്യന് പദ്ധതികൾ വിഭാവനം ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ. തീരുമാനം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. 2 വചനം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് പത്രോസ് ലിഹായുടെ ലേഖനത്തിലെ 5:6 വചനം നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ തമ്പുരാൻ നമ്മളോട് പറയുന്നത് ദൈവം നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണെന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ 2022 പുലരിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. അവിടെ നമുക്ക് വരും കാലത്തെക്കുറിച്ച്, ഈ ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഏതെങ്കിലും ഉത്കണ്ഠകളോ ഏതെങ്കിലും ആകുലതകളോ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 3 വചനം ഈ വർഷം നിങ്ങൾക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 5:16-18 വചനങ്ങളാണ്. വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ പുതിയ വർഷത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടി ആയിരിക്കട്ടെ, അതാ യേശു ആഗ്രഹിക്കുന്നത്. ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതം തമ്പുരാനോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കട്ടെ. ഈ ഒരു വർഷക്കാലം ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഇടയാകട്ടെ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ 2022 നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാലേ ദൈവകരങ്ങളിൽ യാത്ര ചെയ്യുന്ന മക്കളായിത്തീരും, ദൈവത്തിൻ്റെ ഹിതം നടപ്പാക്കുന്ന മക്കളായിത്തീരും. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതം ദൈവഹിതമനുസരിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തമ്പുരാൻ്റെ അടുക്കൽ സന്തോഷത്തോടെ, നന്ദിയോടെ, പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.